ഫാമിലി ആയിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമുണ്ട്. ആതിരപ്പള്ളി പോലെ ഇത് ഒരു ഭാഗമാണ്. ആതിരപ്പള്ളി ഒരു ഭാഗമായതുകൊണ്ട് ഫാമിലി ആയിട്ടൊക്കെ ഇഷ്ടംപോലെ ഫാമിലീസ് വരുന്നുണ്ട് ഈ ഭാഗത്തേക്ക്. ആ കാണുന്നതാണ് വിരിപ്പാറ എന്ന് പറയുന്ന സ്ഥലം. അവിടേക്ക് ആൾക്കാർ കയറി പോകണം കേട്ടോ. വെള്ളം കുറവായതുകൊണ്ടാണ് അപ്പുറത്തേക്ക് ആൾക്കാർ കയറി പോകുന്നത്. തള്ളാനും ഉണ്ട് കുട്ടിയാനും ഉണ്ട് കൂടെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മലയാറ്റൂരിൽ നിന്ന് തിരിച്ച് പറ്റില്ല പറ വഴി ഒന്ന്. ഇപ്പോൾ വിരിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭാഗമാണ് വിരിപ്പാറ എന്ന് പറയുന്നത്. ഇവിടേക്ക് മഴയൊക്കെ പെയ്താണെന്ന് കേട്ടോ. മഴയൊക്കെയാണ്. വിരിപ്പാറ എന്ന് പറഞ്ഞാൽ അടിപൊളി പ്ലേസാണ്. റോട്ടിൽ നിന്നും മെയിൻ റോട്ടിൽ നിന്ന് 2 കിലോമീറ്റർ ഉള്ളിലോട്ട് കയറി വരണം. ചക്രപാണിവളവ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് 2 കിലോമീറ്റർ ഉള്ളിലോട്ട് കയറി വരേണ്ടത്. റിസോർട്ടുകളുണ്ട്, 2-5 റിസോർട്ടുകൾ ഇവിടെ ഉണ്ട്. ആ കാണുന്നതാണ് വിരിപ്പാറ എന്ന് പറയുന്ന സ്ഥലം. അവിടേക്ക് ആൾക്കാർ കയറി പോകണം കേട്ടോ. ചെറിയ വഴിയാണ് വിരിപ്പാറയിലേക്ക് തങ്ങാനായിട്ട്. കേട്ടോ, അത്ര വലിയ വഴികളൊന്നുമില്ല. സമയം 4:50 ആയിട്ടുള്ളൂ. ഭയങ്കര മഴക്കാരുണ്ട്. അതാണ് ഒരു ഇരുണ്ടുമൂടി നിൽക്കണ് മഴക്കാരാണ് ഭയങ്കരമായിട്ട്. ആകെ ഇരുണ്ടുമൂടി നിൽക്കണ് ഇപ്പോൾ. ഇവിടെ വെള്ളം നന്നായി കുറവാണ്. ഇതാണ് വിരിപ്പാറ എന്ന് പറയുന്ന സ്ഥലം. കുറേ ആൾക്കാർ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് മുടക്കായതുകൊണ്ടാണ് ഇത്ര വലിയ ആൾക്കാർ. അതിന് മുകളിൽ കുരിശുമല കാണുന്നുണ്ട്. ഇതാ കാണുന്ന വെള്ള ഒരു കനകമല കുരിശുമലയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ആകാശം നോക്കിയ ആകെ ഇരുണ്ട് മൂടി നിൽക്കാണ്. ആൾക്കാർ കുളിക്കുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ കുറെ പേര് ഇറങ്ങി. എല്ലായിടത്തും ഉണ്ട് ആൾക്കാർ കുളിക്കാനായിട്ട്. ഇപ്പൊ ഒന്ന് സ്റ്റേ ചെയ്തിപ്പോ ഇവിടേക്ക് പോവാം. പിന്നെ ആതിരപ്പള്ളി പോവാം. പിന്നെ നേരെ മലക്കപ്പാറ അങ്ങനെയൊക്കെ ഇവിടുന്ന് പോവാം സ്റ്റേ ചെയ്തിട്ടാണെങ്കിൽ. ഫാമിലി ആയിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ആതിരപ്പള്ളി പോലെ ഇത് ഒരു ഭാഗമാണ്. ആതിരപ്പള്ളി ഒരു ഭാഗമായതുകൊണ്ട് ഫാമിലി ആയിട്ടൊക്കെ ഇഷ്ടംപോലെ ഫാമിലീസ് വരുന്നുണ്ട് ഈ ഭാഗത്തേക്ക്. ഫാമിലീസ് മാത്രമല്ല ബാച്ചലേഴ്സും ഒക്കെ വരുന്നുണ്ട് ഇവിടേക്ക്. ഇഷ്ടംപോലെ വരുന്നുണ്ട് അതല്ലേ. അറ്റത്തേക്കൊക്കെ വേണമെങ്കിൽ നടന്നു പോകാം. ഇതിലേക്ക് ചാടി ചാടി കുറേ അങ്ങനെ നടന്നു പോകണം. വഴിക്ക് വീഴാനും ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു ഇതും കൂടി ഉണ്ട് ഇതിൽ. ഇവിടെ കുറേ ബീർകുപ്പികൾ എടുക്കുന്നുണ്ട്. കേട്ടില്ലേ, ബീർകുപ്പിയൊക്കെ അടിച്ച് ഫോണ് വെക്കാൻ ചിലടത്ത് പൊട്ടിച്ചിട്ടുണ്ട് ബീർകുപ്പിയൊക്കെ. ആ സൈഡിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അവിടെ വണ്ടി വെച്ചത് അത് 7-8 മുഖം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരുന്ന ഭാഗമാണ്. അംഗമായി നിന്ന് ആ ഭാഗത്ത് കൂടെ വരാം. അതിലേയും വരാം. 2 വഴിയുണ്ട്. 2 സൈഡ് ഇവിടെ ഉള്ള വഴി കൂടെ ഇവിടേക്ക് വരാം. പുതിയ റിസോർട്ട് പണിയുന്നതാന്ന് തോന്നുന്നത് ദേഹത്ത്. നമ്മളിങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. വിരിപ്പാറയുടെ താഴത്തെ വശം ഇതിക്ക് ഇങ്ങനെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്.
ആ സൈഡൊന്നും വെള്ളം വരുന്നില്ല, ആ സൈഡൊക്കെ മണ്ണ് കയറി എടുക്കുക. കണ്ടില്ലേ താഴേക്ക് വരുമ്പോൾ രണ്ട് സൈഡായിട്ട് ഒഴുകട്ടെ, ഈ സൈഡും അപ്പുറത്തെ സൈഡും കൂടി സെൻറ്ററ് മണ്ണ് ആകെ വന്ന് എടുക്കണേ, ആ പ്രളയത്തിലൊക്കെ മണ്ണ് വന്ന് അടിഞ്ഞുകൂടി രണ്ട് ഇതായിട്ട് ഒഴുകാണ്. ഇവിടെ ഒന്നും ഒഴുക്കില്ല, ഇവിടെ മണൽത്തിട്ടകളാണ്. ഇവിടെയൊക്കെ കണ്ടില്ലേ തീരെ ഒഴുക്കില്ല, അതായത് വെള്ളം പോകുന്നത് ഈ സൈഡ്. അപ്പുറത്തെ വശത്തേക്ക് പോവാം, ഈ വശം കണ്ടു. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു വശം കൂടി ഉണ്ടല്ലോ, അപ്പുറത്തെ വശം, അപ്പുറത്തെ വശത്തും കൂടി പോയി കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോവാം. പുഴയുടെ ഈ വശം വരുമ്പോൾ തീരെ വെള്ളമില്ല, കണ്ടോ തിരിച്ച് വെള്ളമേ പോകുന്നുള്ളൂ ഇവിടുന്ന്. അതിരപ്പള്ളി കാണാൻ വരുന്നവർ തീർച്ചയായും കണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് വിരിപ്പാറ എന്ന് പറയുന്ന സ്ഥലം. അടിപൊളി സ്ഥലമാണ്, ഇവിടെ വന്ന് കുളിക്കാനും മറ്റൊക്കെ അടിപൊളിയാണ്. അപ്പോൾ അതിരപ്പള്ളി വരുന്നവർ എന്തായാലും ഈ സ്ഥലം മിസ് ചെയ്യാതെ പോരുത്. കുറേ റിസോർട്ടുകളുണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ നമ്മൾ ഈ വിരിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തോട് വിട പറയുകയാണ്. ഇവിടുന്ന് പോവുകയാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വീട്ടിലേക്ക് നേരത്തെ എത്തിയില്ലെങ്കിൽ ചിലപ്പോൾ പോകാൻ വഴിക്ക് വല്ല ആനയ്ക്ക് നീങ്ങി പെട്ടുപോകും. ഈ ഭാഗത്തൊക്കെ ആന കാണുന്ന സ്ഥലങ്ങളാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിരപ്പള്ളി റൂട്ടിൽ ആദ്യമായിട്ട് ആന കാണുന്നത്. കേൾക്കണോ, കുട്ടിയാന ഉണ്ട് കേട്ടോ കൂടെ, കുട്ടിയാന പാല് കുടിക്കുക. താഴെയുണ്ട് ഒരു ആന, അത് കേൾക്കണുണ്ടോ. ആന ഓടിപ്പിക്കണം, തള്ളാനും ഉണ്ട് കുട്ടിയാനും ഉണ്ട് കൂടെ. ആനൊച്ചനൊക്കെ ഉണ്ട് കേട്ടോ, ഓടിപ്പിക്കാൻ ചാൻസ് ഒക്കെ ഉണ്ട്, പറയാൻ പറ്റില്ല. താഴെ തീർന്ന കുട്ടിയാനെ കണ്ടത്, എവിടെ എവിടെ ഒക്കെ ഉണ്ട് കുട്ടിയാനെ. താഴേക്ക് പോയി താഴേക്ക് പോയി ഒരു ചേട്ടൻ കൊച്ചിനെ പിടിച്ച് ആന എടുത്തിട്ട് താഴേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങി. ആ ചേട്ടനക്ക് എന്തിട്ട് പറയണെന്ന് അറിയോ, കൊച്ചിന് പൊടിക്കും ആന ഇങ്ങനെ തിരിച്ച് ഓടിപ്പിച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഓടാൻ പറ്റില്ല. എന്നിട്ട് വലിയ അഹങ്കാരം, ഈ റൂട്ടിലാണ് പലപ്പോഴും ആന ആൾക്കാരെ ഓടിപ്പിക്കുന്നുണ്ടാവും. ഏകദേശം ഒരു മാസം മുന്നേ ഒരു കൊച്ചിനെ കൊന്നതേ റൂട്ടില് ഈ സമയത്ത് വൈകിട്ട് ഒരു ആറാം സമയത്ത്. എന്നിട്ടും അവർക്കൊന്നും ഒരു ബോധമില്ലാണ്ട് ആനകളെ എന്താ പറയുക, ദേഷ്യം പിടിപ്പിക്കാനുള്ള സൗണ്ട് ഉണ്ടാക്കുക, ഇറങ്ങി ആന എടുത്തി കൂടുക. എപ്പോഴെങ്കിലും ആന തിരിച്ചു ഓടിപ്പിക്കുക, നമ്മളെ ആന ടാർഗറ്റ് ചെയ്ത് ആന പിടിച്ചിരിക്കും. അതെങ്ങനെ പോയാലും നമ്മൾ ഓടിയാൽ എത്തില്ല, ആന നമ്മുടെ ബാക്കി ഇവിടെ എത്തുമ്പോഴേക്കും. അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊച്ച് ഇത്തിരി അകലെ നിന്ന് കാണുക, ഓടാൻ റെഡി ആയിട്ട് നിന്നിട്ട് വേണം എപ്പോഴും ആനകളെ കാണാനായിട്ട്. അല്ലെങ്കിൽ നമ്മളെ ആന പിടിച്ചെടുത്ത് കൊല്ലും, അത്രയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തോളൂ. ഇൻസ്റ്റാഗ്രാം ദിലീപ് കെ അപ്പു, ഫേസ്ബുക്ക് പേജ് ദിലീപ് കെ അപ്പു ട്രാവൽ വ്ലോഗ് എന്നാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം നമുക്ക്. ഗുഡ് ബൈ.